കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രോത്സവം 2023 പ്രതിദിനാവലോകനം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 28-ാം പതിപ്പിനെ നെഞ്ചോട് ചേർത്ത് വിജയിപ്പിച്ച ആയിരക്കണക്കിന് ഡെലിഗേറ്റുകളുടെ സിനിമാ ആസ്വാദന തലം മാറ്റിമറിച്ച മേളയ്ക്ക് ഇന്ന് സമാപനം. തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ മേന്മയും സംഘാടനത്തിലെ കൃത്യതയാർന്ന ഇടപെടലുകളും കേരള രാജ്യാന്തര ചലച്ചിത്രമേളയെ വീണ്ടും പ്രേക്ഷകരുടെ ജനപ്രിയ സിനിമാ വേദിയാക്കി മാറ്റി. ഇവിടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് അതിർത്തികളോ വർണ്ണവിവേചനമോ അസമത്വങ്ങളോ ഇല്ല. എല്ലാവരും നല്ല സിനിമയെന്ന ഒരൊറ്റ ആശയത്തിനായി ഒത്തുചേരുന്നവർ മാത്രം. ചലച്ചിത്രമേളയുടെ 7-ാം ദിനമായ ഇന്നലെ 9 ഓസ്കാർ എൻട്രികൾ ഉൾപ്പെടെ 67 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. മത്സര വിഭാഗത്തിൽ ഡോൺ പാലത്തറയുടെ ഫാമിലി, ഫാസിൽ റസാഖിന്റെ തടവ്, ലുപ്തക് ചാറ്റർജിയുടെ വിസ്പേഴ്സ് ഓഫ് ഫയർ ആൻഡ് വാട്ടർ തുടങ്ങി 11 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ലോക സിനിമാ വിഭാഗത്തിൽ പേർഷ്യൻ ചിത്രമായ എൻലെസ് ബോർഡേഴ്സ്, ജോർദന്റെ ഓസ്കാർ പ്രതീക്ഷയായ ഇൻഷാ അല്ലാ എ ബോയ്, നേപ്പാൾ ചിത്രം എ റോഡ് ടു എ വില്ലേജ് തുടങ്ങി 24 ചിത്രങ്ങളും, സുനിൽ മാളൂരിന്റെ വാലസൈ പറവകൾ, ശ്രുതി ശരണ്യത്തിന്റെ B32 മുതൽ 44 വരെ, ജിയോ ബേബിയുടെ കാതൽ, MT നിർമാല്യം തുടങ്ങിയ മലയാള ചിത്രങ്ങളും ഇന്നലെ പ്രദർശിപ്പിച്ചു. അവിശ്വസനീയമായ പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ആട്ടം സിനിമയുടെ സംവിധായകൻ ആനന്ദ് ഏകർഷി അഭിപ്രായപ്പെട്ടു. അവിശ്വസനീയമായ പ്രതികരണങ്ങൾ, നമ്മുടെ ഹൃദയം നിറയ്ക്കുന്ന പ്രതികരണങ്ങളാണ് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്നത്. 3-ാമത്തെ ഷോ ആയപ്പോഴത്തേക്കും ആളുകൾ സ്റ്റേജിൻ്റെ ഫ്രണ്ട് വരെയും നിലത്തിരുന്ന് കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ ഹൃദയം നിറയ്ക്കുന്ന, വളരെ ഇമോഷണൽ ആക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 13 പേരാണ് ഇതിനകത്ത് മെയിൻ ലീഡ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് 11 പേരും ഞങ്ങൾ ഒരുമിച്ചൊരു നാടക സംഘത്തിൽ കഴിഞ്ഞ ഒരു 19 വർഷമായിട്ടുള്ളവരാണ്. അപ്പോൾ എല്ലാവരും തന്നെ സുഹൃത്തുക്കളാണ്, വിനയ് ഫോർട്ട് ഉൾപ്പെടെ. അപ്പം വിനയുടെ ഒരു ഐഡിയയിൽ നിന്നാണ്, വിനയാണ് എന്നോട് പറഞ്ഞത്, ഇവർക്ക് വേണ്ടി ഒരു സിനിമ നിനക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നാടകത്തിലുള്ള അസാധ്യമായിട്ടുള്ള അഭിനേതാക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാനുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തിയും ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഈ സിനിമ ഉണ്ടാകുന്നത്. കലൈഡോസ്കോപ്പ് വിഭാഗത്തിൽ അനുരാഗ് കശ്യപിന്റെ കെന്നഡിയും, ജയന്ത് സോമൽക്കറുടെ എ മാച്ച്, സൗരവ് റായിയുടെ ഗുരാസ് എന്നിവയും പ്രേക്ഷകർക്ക് മുന്നിലെത്തി. സംവിധായകൻ അനുരാഗ് കാശ്യപ്: This audience, I'm telling you, the audience in Kerala, first time I came here, there were different cinemas and I saw people early in the morning in the lungis going and watching movies and it was so much fun. This was, I'm talking about more than 12 years, 13 years ago. I think it was after Black Friday or something. ലൈംഗികതയും അതിന്റെ ഇടങ്ങളും എന്ന വിഷയം ആധാരമാക്കി ഗുരുവെന്ന 25-കാരന്റെ ജീവിതമാണ് ആഗ്ര എന്ന ചിത്രത്തിലൂടെ പറയാൻ ശ്രമിച്ചതെന്ന് ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത മോഹിത് അഗർവാൾ പറഞ്ഞു. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ഫിലിം, ഇറ്റ്സ് ഓൾസോ ആൻ ഇമ്പോർട്ടന്റ് ഫിലിം. ഇറ്റ് ടോക്സ് അബൌട്ട് സെക്ഷുവാലിറ്റി ആൻഡ് സ്പേസ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടു. ഇറ്റ്സ് എ ഫിലിം ദാറ്റ് ദ കൺട്രി ഓർ ദ വേൾഡ് മസ്റ്റ് സീ ബിക്കോസ് ഇറ്റ് റേസസ് സം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് അബൌട്ട് സെക്ഷുവാലിറ്റി ഓർ സെക്ഷുവൽ റിപ്രഷൻ ഇൻ ദ കൺട്രി ആൻഡ് ഇറ്റ്സ് സംതിങ് ദാറ്റ് നീഡ്സ് ടു ബി ടോക്ഡ് അബൌട്ട് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട്. മികച്ച സിനിമകളുടെ പ്രദർശനം കൊണ്ട് 28-ാമത് രാജ്യാന്തര ചലച്ചിത്രമേള മികച്ച മേളയായി മാറിയെന്ന് 7 ദിനം വിവിധ സിനിമകൾ കണ്ട ഡെലിഗേറ്റുകൾ. ഇനിയും ഈ തരത്തിൽ മികച്ച ചിത്രങ്ങളോടെയുള്ള മേളകളാണ് ഉണ്ടാകേണ്ടതെന്ന് പ്രതിനിധികൾ ഒരേ സ്വരത്തിൽ പറയുന്നു. നമ്മുടെ സിനിമാ ലോകവും ലോക സിനിമാ നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകനായ അരവിന്ദ് എസ് ശശി: കാതൽ പോലുള്ള സിനിമ, ഫാമിലി പോലുള്ള സിനിമ, ഇതെല്ലാം നമ്മൾ മുൻകാലങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ അവർ ആ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യാൻ കാണിച്ച ധൈര്യം ഇന്ത്യൻ സിനിമയ്ക്കും മലയാള സിനിമയ്ക്കും ഇപ്പോൾ വന്നു എന്ന് വേണം പറയാൻ. കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായി, അത് പ്രേക്ഷകർക്കുണ്ടായ മാറ്റം തന്നെ. സംവിധായകൻ സജിൻ ബാബു: ഒരു ത്രില്ലർ പോലത്തെ ഒരു സിനിമയാണ്, എല്ലാത്തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന തരം ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഗ്രീസിൽ വന്ന് എത്തിപ്പെടുന്നതും കയ്യിൽ കാശൊന്നും ഇല്ലാതെ അവരവിടെ സർവൈവ് ചെയ്യുന്നതും ഒക്കെയാണ് ആ സിനിമയുടെ സബ്ജക്റ്റും. വളരെ മനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമ ആഗ്ര എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ മറാത്തി സിനിമ ആയിട്ടുള്ള ആംബുഷ് ബെർലിനിലൊക്കെ കാണിച്ച സിനിമയാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു കാണിക്കുന്നതിൽ പകുതിയിൽ കൂടുതൽ സിനിമകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് നല്ല സിനിമകളാണ്, നല്ല ഓഡിയൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിനിമകളാണ്. അപ്പൊ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് ഈ വർഷത്തെ IFFK ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മാധ്യമ പ്രവർത്തകൻ NP മുരളീകൃഷ്ണൻ: മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിച്ച സിനിമകളിൽ സൺഡേ, പവറലി, ദി സ്നോ സ്റ്റോം, ഫാമിലി, ആഗ്ര, ദി സെന്റൻസ്, ആച്ചിലിസ് എന്നിവയാണ് മികച്ചവയായി തോന്നിയത്.
മത്സര വിഭാഗത്തെ ലോക സിനിമാ വിഭാഗം ചിത്രങ്ങളാണ് ഇത്തവണ കൂടുതൽ ആകർഷിച്ചത്. ഇതിൽ തിരഞ്ഞെടുക്കാൻ കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. ഇൻഷാ അള്ളാ ബോയ്, ദി പ്രോമിസ്ഡ് ലാൻഡ്, ദ മങ്ക് ആൻഡ് ദി ഗൺ, അലാമുള്ള, എൻഡ്ലെസ് ബോർഡേഴ്സ്, സ്ലീപ്പ്, അനാട്ടമി ഓഫ് ഫോൾ, ഗോണ്ടോല, പാരഡൈസ്, ഗുഡ് ബൈ ജൂലിയ, അങ്ങനെ ഒട്ടനവധി സിനിമകൾ ഈ ലോക സിനിമാ വിഭാഗത്തിൽ മികച്ചതായി തോന്നി. ആട്ടം എന്നെന്നും ഉൾപ്പെടെയുള്ള മലയാള സിനിമകൾ, കെന്നഡി പോലുള്ള ഇന്ത്യൻ സിനിമകൾ, ഇതെല്ലാം മികച്ച നിലവാരം പുലർത്തിയവയാണ്. നടൻ കണ്ണൻ നായർ ഒരു തുടക്കകാലം തൊട്ടുള്ള ഒരു വളർച്ച കൺമുന്നിൽ ഇങ്ങനെ കണ്ട് അനുഭവിച്ചറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത്തവണത്തെ ഐ ഫിഫ്റ്റി നല്ല അനുഭവമായിട്ടാണ് തോന്നുന്നത്. സിനിമകളുടെ തിരഞ്ഞെടുപ്പ് വളരെ മികച്ചതായിട്ട് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഞാനൊരു 22-23 സിനിമകളോ കണ്ടതിൽ മോശം സിനിമകളെന്ന് പറയുന്ന പെർസെൻറ്റേജ് വളരെ കുറവാണ്. മലയാളത്തിൽ നിന്നും കണ്ട ആട്ടം എന്ന് പറയുന്ന സിനിമയാണ് ഈ ഫസ്റ്റ് തന്നെ ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും മികച്ചൊരു സിനിമാ അനുഭവമായിരുന്നു ആട്ടം. മലയാളത്തിലെ മറ്റു സിനിമകളും നല്ലതായിരുന്നു. എന്തെന്നും ഫാമിലി, ദായം ഒക്കെ നല്ല സിനിമകൾ തന്നെയായിരുന്നു. ഹലോ, എൻ്റെ പേര് അഖിൽ ശിവ എന്നാണ്. ഞാനൊരു തിയേറ്റർ ആക്ടറാണ്. അപ്പോൾ ഞാൻ 9 സിനിമ കണ്ടിട്ട് എനിക്ക് 9 ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ മലയാള സിനിമ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരു ഞാൻ ആട്ടം കണ്ടു, എന്നെന്നും, നൗ ആൻഡ് ഫോർ എവർ, അത്യാവശ്യം മലയാള സിനിമ മുന്നിട്ട് വരുന്നുണ്ട്. അത് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഹൈലൈറ്റായിട്ട് ഞാൻ നോക്കിക്കാണുന്നത്. ഡെലിക്കേറ്റായ ദീപ കോഴിക്കോട്. ഇന്നലെ കണ്ടതിൽ ഒന്ന് ഒമറാണ്. അതിൽ വളരെ മനോഹരമായിട്ട് പലസ്തീൻ ഇസ്രയേൽ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. പിന്നീട് ഓൾഡ് ഡോക്കാണ്, മനോഹരമായിട്ടുള്ള ഒരു കവിത പോലുള്ള ഒരു സിനിമയാണ്. ഇൻഷാ അള്ളാ ബോയ്, അതാണ് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും മനോഹരമായ ഒരു സിനിമ. ഡെലിഗേറ്റ് അരുൺ. പിന്നെ ബ്രൈറ്റി ഫ്ലവർ, അതിലാണ് തുടങ്ങിയത്. പിന്നെ സ്ലീപ്പ്, പവർ ആലി കണ്ടു. അത് ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ ഒരു ഭംഗിയാണ് ആ സിനിമയിൽ കാണാൻ പറ്റിയത്. പിന്നെ കോപ്പ് വൈബ്, അത് സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരു സൗത്ത് കൊറിയൻ മൂവിയാണ്. രജിസ്ട്രേഷൻ തുടങ്ങി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ സാധിച്ചതായി ഡെലിഗേറ്റ് സെൽ ചെയർമാൻ കെ ജി മോഹൻകുമാർ അഭിപ്രായപ്പെട്ടു. ഡെലിഗേറ്റുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മേള തുടങ്ങുന്നതിന് 2 ദിവസം മുൻപ് തന്നെ പാസ് നൽകാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉദ്ദേശിച്ചതിനേക്കാളധികം ഡെലിഗേറ്റ്സ് രജിസ്റ്റർ ചെയ്തു. 12,000-ത്തിലധികം ഡെലിഗേറ്റ്സ് ആണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ സ്റ്റുഡൻസിന് വേണമെങ്കിലും ഒരു കൺസെഷൻ ഉണ്ടായിരുന്നു. പകുതി നിരക്കിലാണ് സ്റ്റുഡൻസിന് കൊടുത്തത്. സ്റ്റുഡൻസിനുള്ളത് തന്നെയാണ് ആദ്യം തീർന്നത്. അതിൻ്റെ അർത്ഥം കൂടുതൽ ചെറുപ്പക്കാർ മേളയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. വിദ്യാർത്ഥികൾക്ക് പഴയതിനേക്കാൾ കൂടുതൽ പങ്കാളിത്തം ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഡെലിഗേറ്റ്സിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ടായിരുന്നു. 6-ാം തീയതിയാണ് ഡെലിഗേറ്റ് പാസ് വിതരണം തുടങ്ങിയത്. അന്ന് തന്നെ നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്കെല്ലാം പാസ് വാങ്ങിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരാളും ഇതുവരെയും പാസ് ലഭിക്കുന്നതിനെക്കുറിച്ച് ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. അത്ര പെർഫെക്റ്റായിട്ടാണ് അതിനുള്ളൊരു സംവിധാനം ഒരുക്കിയിരുന്നത്. ഡെലിഗേറ്റ് സെൽ കൗണ്ടർ ഹെഡ് ഗബ്രിയേൽ. ഇപ്രാവശ്യം IFFK എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലൈക്ക് എന്നെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചും കൂടി ഫാർ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ബെറ്റർ ആണെന്ന് തോന്നി. എല്ലാവരും സിനിമയ്ക്ക് കയറുന്നുണ്ട്. ഡെലിഗേറ്റ്സ് എല്ലാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഇവിടെ നിലവിൽ കൗണ്ടറുകൾ ഒരു 7 ഡെലിഗേറ്റ് കൗണ്ടറുകൾ, അതേപോലെ തന്നെ TV പ്രൊഫഷണൽ അങ്ങനത്തെ അവർക്ക് ഒരു കൗണ്ടർ, ഒഫീഷ്യൽ ഒരു കൗണ്ടർ, സീനിയർ സിറ്റിസൺ, പിന്നെ സ്റ്റുഡൻസ് 2 കൗണ്ടർ, അങ്ങനെ രീതിയിലാണ് പോണത്. വരുന്ന ഡെലിഗേറ്റ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. മോറോവർ എല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു. മേളയുടെ വിജയത്തിൽ ഒത്തൊരുമയോടെ പ്രവർത്തിച്ച ഒരു കൂട്ടം അവതാരകർ ഇത്തവണയും IFFK പകിട്ടായി അവരുടെ സാന്നിധ്യം അറിയിച്ചിരുന്നു. അവർക്കെല്ലാം പറയാനുള്ളത് ഇത്തവണത്തെ മേളയുടെ വിജയത്തെക്കുറിച്ച് മാത്രമാണ്. ട്രാൻസ് അവതാരകൻ അലൻ ക്രിസ്റ്റഫർ. നല്ല രീതിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, നല്ല രീതിയിൽ എനിക്ക് ട്രെയിനിങ് തന്നു. എങ്ങനെ വേണം, ഓരോ പ്രോഗ്രാമിലും ഓരോ മോഡലാണ്. ഞാനിവിടെ വന്നത് ജെൻഡർ ബേസ് ചെയ്തിട്ടല്ല. കലയ്ക്ക് ജെൻഡറോ നിറമോ ജാതിയോ ഭേദമോ ഒന്നുമില്ല. അങ്ങനൊരു കാര്യങ്ങളില്ല. കല എന്ന് പറയുന്നത് ജനറലാണ്. ഇവിടെ സിനിമയാണ് പ്രാധാന്യം. സിനിമ വന്ന് കാണുക, സിനിമയോടുള്ള പ്രമേയം കൊണ്ടാണ് ആൾക്കാർ വരുന്നത്. അഭിഷേക് ജയകൃഷ്ണൻ വൈദ്യർ. ഇത് എന്റെ 3-ാമത്തെ വർഷമാണ്. സത്യം പറഞ്ഞ ഓരോ വർഷം കഴിയുമ്പോഴും ഇതിന്റെ രസം കൂടിക്കൊണ്ട് വരാണ്. നമുക്ക് ഇങ്ങോട്ട് വന്ന് പെർഫോം ചെയ്യാനായിട്ടും ഇത്ര ആളുകളെ കാണാനായിട്ടും ഇത്രയും സിനിമകളെ കുറിച്ച് അറിയാൻ പറ്റുന്ന തന്നെ ഒരു വലിയ കാര്യമാണ്. സിനിമകളെ കാണാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോലും നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ഷോസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കോമ്പയർ ചെയ്യാനായിട്ട് ഓടി നടക്കുന്ന ഇടയ്ക്ക് നമുക്ക് സിനിമ കാണാൻ പറ്റാറില്ല. പക്ഷെ നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ സിനിമ കാണാൻ ഇരിക്കുന്നുണ്ട്. ഇത്രയും ആളുകൾ പല പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വരുന്നത്, അവരുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുക, അവരുടെ അടുത്ത് നിന്ന് അവർ ഇത്രയും നാൾ ചെയ്തതിനകത്തു നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റുന്ന തന്നെ ഒരു വലിയൊരു കാര്യമാണ്.
കോമ്പയറിംഗ് ടീമിലാണെങ്കിൽ പോലും പല സ്ഥലത്ത് ആളുകൾ വന്നിട്ട് പെട്ടെന്ന് ബോണ്ട് ആയ ഒരു ഫാമിലി പോലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അനഘ, ഇവിടെ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. IFFK ല് വരുന്നതായാലും ഇപ്പൊ കോമ്പയറിംഗ് ചെയ്യുന്നതായാലും ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു വേദി എനിക്ക് ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം എന്റെ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും വളരെയധികം ആവേശം തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. നമസ്കാരം, എൻ്റെ പേര് ഇന്ദുകല എന്നാണ്. കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണ്. ഇത്തവണത്തെ 28-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഞാൻ കോമ്പയറിംഗ് ടീമിലുള്ള ഒരാളാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, പല ജോലി ചെയ്യുന്ന ആളുകളും പഠിക്കുന്ന കുട്ടികൾ, അങ്ങനെ പല ഇതിലുള്ള ആളുകളുണ്ട്. അപ്പം വളരെ നല്ലൊരു അനുഭവമാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്ര വലിയൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്ത് ചെയ്യുന്ന ആദ്യത്തെ ഒരു വർക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഭയങ്കര നല്ലൊരു അനുഭവമാണ്. അപ്പം ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്നതായാലും സ്വീകരിക്കുന്നതായാലും അല്ലെങ്കിൽ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് സിനിമയെ പറ്റിയുള്ള ഒരു കാര്യം പറയുന്നതിലൊക്കെ ആയാലും, അപ്പം എല്ലാ ഇതിലും ഈ ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന ആദ്യമാണ്. കഴിഞ്ഞ 2 വർഷവും ഡെലിഗേറ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഇത്തവണ ഇതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓഡിയൻസിനെ സിനിമയിലേക്ക് സ്വീകരിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്, നല്ലൊരു അനുഭവം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ അവസാന ദിവസമായ ഇന്ന് നിശാഗന്ധിയിൽ സമാപന ചടങ്ങിന് ശേഷം മേളയിലെ സുവർണ ചകോരം നേടുന്ന മികച്ച ചിത്രത്തിൻ്റെ പ്രദർശനമുൾപ്പെടെ 16 സിനിമകൾ സിനിമാ ആസ്വാദകർക്ക് മുന്നിലെത്തും. കൈരളി, ശ്രീ, നിള, കലാഭവൻ, ടാഗോർ എന്നിവിടങ്ങളിൽ മാത്രമായിരിക്കും ഇന്ന് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക. മത്സര വിഭാഗത്തിൽ റായ് സുകി ഹമഗുച്ചിയുടെ ജപ്പാൻ ചിത്രം ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്, ഫർഹാദ് ദൽറാമിൻ്റെ ആഷ്ലീസ്, ലൈല ആവിലസിൻ്റെ ടോട്ടം എന്നീ ചിത്രങ്ങളുടെ പ്രദർശനമുണ്ടാകും. ലോക സിനിമാ വിഭാഗത്തിൽ 4 ചിത്രങ്ങളുടെ അവസാന പ്രദർശനം നടക്കും. മലയാളം സിനിമ ടുഡേ എന്ന വിഭാഗത്തിൽ ഇരട്ട സംവിധായകരായ സതീഷ് ബാബുസേനൻ, സന്തോഷ് ബാബുസേനൻ എന്നിവർ സംവിധാനം ചെയ്ത ആനന്ദ് മൊനാലിസ മരണവും കാത്ത്, വിഘ്നേഷ് പി ശശിധരന്റെ ഷെഹറാസാദ, പ്രശാന്ത് വിജയുടെ ദായം, വി ശരത്കുമാറിന്റെ നീലമുടി എന്നീ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ദായം എന്ന ചിത്രം കൈകാര്യം ചെയ്യുന്നത് ഒരു ആകസ്മികമായി അമ്മയുടെ മരണം ഉണ്ടാകുമ്പോൾ ഒരു ടീനേജ് കാരിയായ ഒരു പെൺകുട്ടി നേരിടേണ്ടി വരുന്ന ഒരു ജീവിതത്തിലെ മാറ്റങ്ങളാണ്. സംവിധായകൻ പ്രശാന്ത് വിജയ്. മരണം കഴിഞ്ഞ് ഉള്ള കുറച്ച് ആഴ്ചകളാണ് നമ്മൾ ആ കുട്ടിയെ കാണുന്നത്. ഈ മരണം ഉണ്ടാക്കിയ ദുഃഖത്തോടൊപ്പം ആ ഒരു വിടവിനോടൊപ്പം ആ കുട്ടിക്ക് നേരിടേണ്ടി വരുന്നത് ജീവിതത്തിനെ പറ്റിയുള്ള ചില പുതിയ ഉൾക്കാഴ്ചകളാണ്, ചില പുതിയ തിരിച്ചറിവുകളാണ്. അത് അവൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതും മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് എങ്ങനെ സഞ്ചരിക്കാൻ ഒരു തുടക്കമിടുന്നു എന്നുള്ളതുമാണ് ദായത്തിന്റെ ഒരു പ്രമേയം. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോരം ഉൾപ്പെടെ മികച്ച ചിത്രങ്ങൾക്കും സംവിധായകർക്കുമായി 11 പുരസ്കാരങ്ങളാണ് നൽകുക. മികച്ച സംവിധായകനും പുതുമുഖ സംവിധായകനും പ്രേക്ഷക പുരസ്കാര ചിത്രത്തിനുമുള്ള രജത ചകോരം, മികച്ച ഫീച്ചർ ഫിലിമിനുള്ള സുവർണ ചകോരം, മികച്ച മത്സര ചിത്രത്തിനും മികച്ച മലയാള നവാഗത സംവിധായകനുമുള്ള ഫിപ്രസി പുരസ്കാരം, മികച്ച ഏഷ്യൻ സിനിമയ്ക്കും മലയാള ചിത്രത്തിനുമുള്ള നെറ്റ്പാക്ക്, KR മോഹനൻ എൻഡോവ്മെന്റ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ്, സ്പിരിറ്റ് ഓഫ് സിനിമ എന്നീ പുരസ്കാരങ്ങളാണ് IFFK വേദിയിൽ സമ്മാനിക്കുന്നത്. ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം അക്കാദമി നൽകുന്നു. ക്രിസ്റ്റോഫ് സനൂസിയാണ് ഇത്തവണ ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. ചലച്ചിത്രമേളയ്ക്ക് സമാപനമാകുമ്പോൾ ഇത്തവണ പ്രേക്ഷകന് ലഭിച്ചത് ഇരട്ടി മധുരമാണ്. വരും മേളകളും ഇതുപോലെ ദീർഘകാലത്തേക്ക് മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള സിനിമാ വസന്തമായി മാറട്ടെ. കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രോത്സവം 2023 പ്രതിദിനാവലോകനം സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.